നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കേരഫെഡിൽ നിലവിലുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് അല്ല അപേക്ഷിക്കേണ്ടത്, ഓഫ്ലൈൻ ആയിട്ടുള്ള അപേക്ഷ ഫോം നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾ 2022 ജൂൺ 15 അയക്കേണ്ടതായിട്ടുണ്ട്. എത്രയും വേഗം താല്പര്യമുള്ളവരെ, എലിജിബിൾ ആയിട്ടുള്ളവരെ അപ്ലൈ ചെയ്യാൻ, ഇൻട്രസ്റ്റ് ഉള്ളവരെ അപ്ലൈ ചെയ്യുക. അതേപോലെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ കൂടുതലായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടൊപ്പം അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ നിങ്ങൾ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ്, കരിയർ സംബന്ധമായ ഇൻഫർമേഷൻ, ജോലി സംബന്ധമായ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യഥാസമയം മനസ്സിലാക്കുവാനും അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കും ഇതിനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരഫെഡിലെ PSC മുഖേന സ്ഥിരം നിയമനം നടക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കാലാവധികളെ ഒരു ടെമ്പററി ആയിട്ടുള്ള നിയമനമാണ്, കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഈ പോസ്റ്റുകൾ എന്ന് ആദ്യം തന്നെ പറയട്ടെ. പോസ്റ്റുകളുടെ എണ്ണം 28 ഒഴിവുകളാണ് ആകെയുള്ളത്. ഒന്നാമത്തെ പോസ്റ്റ് മാനേജർ പ്ലാൻസിന്റെ ഒഴിവുകൾ രണ്ടെണ്ണമുണ്ട്. എംടെക് മെക്കാനിക്കൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് പാസ്സായതിനു ശേഷം 7 സിമിലർ ഫീൽഡിലോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്ന 57,525 രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ പ്ലാൻസ് എന്നുള്ളതാണ്, അതിനുവേണ്ട യോഗ്യത എന്നുള്ളത്. രണ്ട് പോസ്റ്റുകളാണുള്ളത്. ബാച്ചലേഴ്സ് ഡിഗ്രി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദവും അതുപോലെ 5 എക്സ്പീരിയൻസും ബന്ധപ്പെട്ട മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആയാലും മതി. പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക 46,805 രൂപയാണ്. മൂന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കലിന്റെ 7 ഒഴിവുകളാണുള്ളത്. അതിനുവേണ്ട യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ബിരുദം, ബിടെക് ബിരുദം അല്ലെങ്കിൽ ബി ബിരുദം, അതോടൊപ്പം 3 എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട മേഖലയിലോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആയാലും മതി. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 7 വേക്കൻസികളുണ്ട്. പ്രതിമാസം 44,020 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. നാലാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കലിന്റെ 1 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ബിരുദവും 3 എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട മേഖലയിലോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിനും ശമ്പളം 44,020 രൂപയാണ്. അടുത്ത പോസ്റ്റ് അനലിസ്റ്റിന്റെ പോസ്റ്റാണ്. 3 വേക്കൻസികളുണ്ട്. അതിൽ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലോ ഓയിൽ ടെക്നോളജിയിലോ ഉണ്ടായിരിക്കുക. 2 എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട മേഖലയിലോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസമായും ശമ്പളമായിട്ട് ലഭിക്കുക 24,520 രൂപയാണ്. കാര്യം കൂടി ഓർക്കുക. അടുത്ത പോസ്റ്റ് ഓപ്പറേറ്റർ മെക്കാനിക്കലിന്റെയാണ്. 6 ഒഴിവുകളാണുള്ളത്. അതിന്റെ വേണ്ട യോഗ്യത 10 പാസ്സായിരിക്കും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ NTC അല്ലെങ്കിൽ NS നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ട്രെയിനിൽ ഉണ്ടായിരിക്കും. 2 എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പൊ ഡിപ്ലോമ ഉള്ളവർക്ക് 10 ശേഷം ഡിപ്ലോമ ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയും. 6 വേക്കൻസികളുള്ളത്. 24,520 രൂപയുടെ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക. അനലിസ്റ്റിന്റെ മുമ്പിൽ പറഞ്ഞ പോസ്റ്റ് 3 ഒഴിവുകളാണുള്ളത്. കാര്യം കൂടി ഓർക്കുക. അടുത്ത ഓപ്പറേറ്റർ ഇലക്ട്രിക്കലിന്റെ 1 ഉണ്ട്. അതിനും വേണ്ട യോഗ്യത എന്നുള്ളത് 10 പാസ്സായിരിക്കുക, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ITI ബന്ധപ്പെട്ട നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റോടെ ഉള്ള ITI സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട മേഖലയിലോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിന്റെയും ശമ്പളം 24,520 രൂപയാണ്. അടുത്തത് ഇലക്ട്രീഷ്യന്റെ 2 ഉണ്ട്. അതിനുവേണ്ട യോഗ്യത SSLC പാസ്സായതിന് ശേഷം ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്യമായ യോഗ്യതയും 2 എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട മേഖലയിലോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോ ആയാലും മതി. അതിന് ശമ്പളമായിട്ട് പ്രതിമാസം ലഭിക്കുക 20,065 രൂപയാണ്. അടുത്ത പോസ്റ്റ് ഫയർമാന്റെ ആണ്. 4 വേക്കൻസികളാണുള്ളത്. 10 പാസ്സായതിന് ശേഷം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ബോയിലർ ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക 18,390 രൂപയാണ്. അങ്ങനെ ആകെ ഒഴിവുകളുടെ എണ്ണം 28. താല്പര്യമുള്ളവർക്ക് ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിശ്ചിതമായിട്ടുള്ള അപേക്ഷാ ഫോം ഉണ്ട്. അപേക്ഷാ ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുക്കുക. അതിനകത്ത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനോടൊപ്പം അപേക്ഷാ ഫോം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത ശേഷം നിങ്ങളുടെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിന്റെയൊക്കെ കോപ്പി സഹിതം വേണം നിങ്ങൾ അയക്കാനായിട്ടുള്ളത്. 2021 ജൂൺ 15 നിങ്ങൾ തിരുവനന്തപുരത്ത് അപേക്ഷ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ കേരഫെഡ് ഹെഡ് ഓഫീസ്, കേരാ ടവർ, വെള്ളയമ്പലം, വികാസ് ഭവൻ, BO 6950 എന്നുള്ളതാണ്.
നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം, എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേ ടൈം നിങ്ങൾക്ക് വിളിക്കാം. 0471-2322-504-2322-7364 എന്ന രണ്ട് നമ്പറുണ്ട്. ഇവരുടെ വെബ്സൈറ്റോട് കൊടുത്തിട്ടുണ്ട് കേരഫെഡിന്റെ www.kerafed.com എന്നുള്ളതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷനും അതുപോലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ എടുക്കാം. ഇത് കോൺട്രാക്ട് നിയമനമാണ്, ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ പി എസ് സി വഴി സ്ഥിര നിയമനം വരുന്നവരെയായിരിക്കും. എങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിൽ കേരളത്തിൽ ഒരു ജോലി ലഭിക്കുന്ന സാഹചര്യമാണ് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിൽ നിർണ്ണയിക്കപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.